കാർഗിൽ യുദ്ധം നടന്നതെന്ന്. മെയ് 3 1999. കാർഗിൽ യുദ്ധം ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലഡാക്കിൽ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുരു. കാർഗിലിൽ ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ വിജയ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ഏത്? ഓപ്പറേഷൻ തൽവാർ. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേർ സാഗർ. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പട്ടാള മേധാവി ജനറൽ വേദ് പ്രകാശ് മാലിക്. കാർഗിൽ യുദ്ധസമയത്തെ പാകിസ്ഥാൻ പട്ടാള മേധാവിയായിരുന്നു പർവേസ് മുഷറഫ്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ സുശീൽ കുമാർ. കാർഗിലിലെ സിംഹം എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ വിക്രം ബത്ര. കാർഗിൽ യുദ്ധത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആര്? ക്യാപ്റ്റൻ സൗരവ് കാലിയ. കാർഗിലിലെ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ആദ്യം അറിയിച്ചത് ആര്? തശി നംഗ്യാല്. ആ പ്രദേശത്തെ ആട്ടിടനായ തശി നംഗ്യാലാണ് ആദ്യം അറിയിച്ചത്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജോർജ് ഫെർണാണ്ടസ്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഇസ്രായേൽ. കാർഗിൽ യുദ്ധസമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. കാർഗിൽ യുദ്ധത്തിന് പാകിസ്ഥാൻ സൈന്യം നൽകിയ കോഡ്നെയിം അഥവാ രഹസ്യനാമം ഓപ്പറേഷൻ ബദർ. കാർഗിൽ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം പാകിസ്ഥാൻ പട്ടാളക്കാർ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതുകൊണ്ട്. എൽഒ സിയുടെ പൂർണ്ണരൂപം ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖ. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് ഏത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഷിംല കരാർ. ഷിംല കരാറിൽ ഒപ്പുവെച്ച ദിവസം 1972 ജൂലൈ 2. ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിൽ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയും തമ്മിൽ. കാർഗിൽ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദ്രാസിൽ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർ 527. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ തടവിലാക്കിയ ആദ്യ ഇന്ത്യൻ സൈനികൻ കെ നചികേത. കാർഗിൽ യുദ്ധത്തിൽ വീരചക്ര ലഭിച്ച മലയാളി ജെറി പ്രേംരാജ്. കാർഗിലിലൂടെ പോകുന്ന ദേശീയപാത NH1 ഓപ്പറേഷൻ വിജയ് വിജയകരമെന്ന് വാജ്പേയി പ്രഖ്യാപിച്ചതെന്ന് 14 ജൂലൈ 1999. കാർഗിൽ യുദ്ധം അവസാനിച്ചതെന്ന് 26 ജൂലൈ 1999. യുദ്ധകാല സേവനത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി പരംവീർ ചക്രം. പാകിസ്ഥാൻ പട്ടാള മേധാവി പർവേസ് മുഷറഫ് പട്ടാള വിപ്ലവത്തിലൂടെ പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുത്തതെന്ന് 12 ഒക്ടോബർ 1999. കാർഗിൽ യുദ്ധത്തിന് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതെന്ന് 1971. 1971 ഇന്ത്യ പാക് യുദ്ധം വിശേഷിക്കപ്പെട്ടത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എത്ര ദിവസം നീണ്ടിരുന്നു? 13 ദിവസം.